വലിയ നോമ്പ് 24-ാം ദിനം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം, 6:60-69 തിരുവചനങ്ങൾ. നിത്യജീവന്റെ വചസ്സുകൾ. കർത്താവേ, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ. ഇത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ക്രിസ്തുവിനെ പൂർണ്ണ ദൈവമായി ഏറ്റുപറയുന്ന തിരിച്ചറിവിന്റെ പ്രഖ്യാപനം. ബോധ്യങ്ങളുടെ നെറുകയിൽ നിന്നാണ് പത്രോസ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. തിരഞ്ഞെടുപ്പുകൾക്ക് സാവകാശം നൽകുന്ന കർത്താവിന്റെ മനോഭാവത്തിന്റെയും എല്ലാ തിരഞ്ഞെടുപ്പുകളെയും അതിലംഘിക്കുന്ന മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും തെളിമയുണ്ട് ഈ വചനഭാഗത്തിന്. നീയും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ക്രിസ്തുവിന്റെ ചോദ്യം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, പുതിയ മന്നയെക്കുറിച്ചായിരുന്നു അവൻ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഫുൾട്ടൻ ജഷീൻ തന്റെ ആത്മകഥയായ മൺപാത്രത്തിലെ നിധിയിൽ ഇങ്ങനെ പറയുന്നു, ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള സംവാദങ്ങളാണ് അനുയായികളെ അവനിൽ നിന്ന് അകറ്റിയത്. അവൻ പറഞ്ഞ വചനങ്ങൾ ജീവനേകുന്ന പുതിയ മന്നയെക്കുറിച്ചായിരുന്നു. യൂദാസിൽ സാത്താൻ പ്രവേശിക്കുന്നതും ഇത്തരമൊരു സന്ദർഭത്തിൽ തന്നെ. ദിവ്യകാരുണ്യത്തെപ്പറ്റി അറിയിച്ച ഈ രംഗത്തിലാണ് തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരായിരുന്നു എന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നോക്കൂ, ഈ വചനങ്ങൾ കഠിനമെന്ന് പറഞ്ഞ് അനുയായികളിലേറെയും അവനെ പിരിയുകയാണ്. വീണ്ടും അപ്പം മുറിച്ചു നൽകുമ്പോൾ പുറത്തെ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന യൂദാസിനെയും നാം പിന്നീട് വചനത്തിൽ വായിച്ച് എടുക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് വചനത്തെ കഠിനമാക്കുന്നതും വിശ്വാസത്തെ ശിഥിലമാക്കുന്നതും. നമ്മുടെ വിശ്വാസത്തിന്റെ ഉരകല്ലും അതുതന്നെയാണ്. ഒരു തുള്ളി വെള്ളത്തിൽ അലിയാൻ മാത്രം ലോലമായും, ഉറുമ്പിനരിക്കാൻ മാത്രം നിർമ്മയായും, നാവിലലിയാൻ മാത്രം സാന്ദ്രമായും, ഹൃത്തിലുറങ്ങാൻ മാത്രം ശാന്തമായും അപ്പമായി വരുന്ന നാഥ, നിന്നിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകാൻ? സക്രാരിയോട് ചേർത്ത് കെട്ടിയിടുമ്പോൾ മറ്റു മെച്ചിൽ സ്ഥലങ്ങൾ തിരയാനുള്ള നീളം കയറിനുണ്ടായിരിക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കാനും നിത്യജീവനായ നിന്നെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും ഈ നോമ്പ് ദിനങ്ങൾ ഞങ്ങൾക്ക് കാരണമാകട്ടെ. ദൈവമേ, കൃപയേകണമേ. ആമേൻ.